ഫ്രണ്ടിന്റെ പേരുകൾ ഓരോന്നോരോന്നായി അർത്തുമാറ്റി കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കുമ്പോൾ കാലന്മാർ വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് അറംപറ്റുകയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്നാവശ്യമുയരുമ്പോൾ വെറുതെ നിരോധിച്ച് അടുത്ത പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് പുതിയ പേരിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രംഗത്ത് വരുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അറിയാം അതിനാൽ തന്നെ നിരോധിക്കുന്നതിലപ്പുറം വേരോടെ പിഴുതു എന്ന തന്ത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് തിടുക്കത്തിൽ ചാടിക്കേറി ഒന്നും ചെയ്യുന്നില്ല വളരെ അടിസ്ഥാനപരമായി അടിത്തറയിൽ തന്നെ പണി കൊടുക്കുക അതിൻ്റെ ഭാഗമായാണ് സാമ്പത്തിക സോഴ്സുകൾ തകർത്തത് ഇ ഡിയുടെ നടപടി പോപ്പുലർ ഫ്രണ്ടിന് മാത്രമല്ല എസ് ബി പി ഐ പോലുള്ള തീവ്ര നിലപാട് സംഘടനകൾക്കെല്ലാം വൻ മുന്നറിയിപ്പാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് അതിൽ കിടക്കുന്ന കോടിക്കണക്കിന് രൂപ നാട് നന്നാക്കാനോ ജനക്ഷേമത്തിനോ ഒന്നും ആയിരുന്നില്ല കൊലവിളി നടത്താനും സാമുദായിക സംഘർഷത്തിനും മറ്റുമുള്ള പ്രചാരണങ്ങൾക്കായിരുന്നു എന്ന വിമർശനവുമുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇരുപത്തിമൂന്ന് ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമല്ല മരവിപ്പിച്ചത് പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖം മിനിക്കൽ സംഘടനയായ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷന്റെ പത്ത് ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു അതായത് മൊത്തത്തിൽ മുപ്പത്തിമൂന്ന് ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വകുപ്പ് അഞ്ച് പ്രകാരം പോപ്പുലർ ഫ്രണ്ടിന്റെ അറുപത്തിയെട്ട് ലക്ഷം രൂപ ഇതിനകം തന്നെ കണ്ടുകെട്ടിക്കഴിഞ്ഞു വിദേശത്തു നിന്നും സമാഹരിക്കുന്ന തുക പോപ്പുലർ ഫ്രണ്ട് വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്ക് അയക്കും ഇതിനായി വിദേശത്തുള്ള പ്രവാസി മുസ്ലിങ്ങളുടെ എൻ ആർ ഐ അക്കൗണ്ടുകളാണ് ഉപയോഗിക്കുന്നത് തുടർന്ന് ഈ വ്യക്തികളുടെ അക്കൗണ്ടിൽ പണം വന്നാൽ സംഭാവന എന്ന രീതിയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പണം ട്രാൻസ്ഫർ ചെയ്ത് ഇൻകം ടാക്സിനെ വെട്ടിക്കുന്നു ഈ പണമൊഴുക്കിന്റെ ചെയിനാണ് ഇപ്പോൾ ഇ ഡി തകർത്തിരിക്കുന്നത് ഉത്തർപ്രദേശിൽ അറസ്റ്റിലായ സിത്തിഖാപ്പന്റെ അറസ്റ്റിനെ തുടർന്നാണ് ഇ ഡി പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നത് ഇതിന്റെ ഭാഗമായി പോപ്പുലർ നേതാവ് എം കെ അഷ്റഫിനെ ഇ ഡി കസ്റ്റഡിയിലെടുത്തിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ മുപ്പത് കോടിയിലധികം രൂപ നിക്ഷേപം ഉൾപ്പെടെ അറുപത് കോടിയിലധികം രൂപ പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്ത് മുതൽ ഏകദേശം അൻപത്തെട്ട് കോടി രൂപ പോപ്പുലർ ഫ്രണ്ട് തന്നെ മറ്റൊരു സംഘടനയായ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്കും എത്തി ഇത് മുഴുവൻ വിദേശത്തു നിന്ന് എത്തിച്ച പണമായിരുന്നു എന്ന് ഇ വ്യക്തമാക്കി ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഇത്തരം പണം ഉപയോഗിച്ച് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്തെ കുറ്റകൃത്യങ്ങൾ നടത്താനും അവയ്ക്കുള്ള ഒരുക്കാനും ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ കുറ്റകൃത്യങ്ങൾ വഴി സമാഹരിച്ച പണവും ബാങ്ക് അക്കൗണ്ടിലെത്തി മുസ്ലിം സമുദായ അംഗങ്ങളിൽ നിന്നുള്ള പണം സംഭാവനയായി സ്വീകരിച്ചു എന്ന വ്യാജമായ പ്രചരണം നടത്തുകയായിരുന്നു അതുപോലെ ഫണ്ട് ട്രയൽ ഇല്ലാതാക്കുന്നതിനും നിയന്ത്രണങ്ങൾ കർശനമായി മറികടക്കുന്നതിനുമായി കുറ്റകൃത്യങ്ങളുടെ വരുമാനം പണമായി സമാഹരിച്ച് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ വിവിധ വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചു വ്യക്തികളുടെ അക്കൗണ്ടിൽ വിദേശത്തു നിന്നും എത്തുന്ന പണം ഉടൻ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയായിരുന്നു പതിവെന്നും ഇ ഡി പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിലെ സുസംഘടിത ശൃംഖലയുടെ പണം സമാഹരിക്കുന്നതിലും പോപ്പുലർ ഫ്രണ്ടിന് പങ്കുണ്ട് ഭാരവാഹികൾ അംഗങ്ങൾ അവരുടെ ബന്ധുക്കൾ ഇന്ത്യയിലെ സഹകാരികൾ എന്നിവരുടെ അക്കൗണ്ടുകളിലും കള്ളപ്പണം എത്തിയിട്ടുണ്ട് ഇതേ വ്യക്തികൾ പിന്നീട് പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു ഈ രീതിയിൽ സാമ്പത്തിക കുറ്റകൃത്യം നടത്തിയാണ് പോപ്പുലർ ഫ്രണ്ട് പണം എത്തിച്ചത് വൻതോതിൽ കള്ളപ്പണം വെളുപ്പിക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും വലിയ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും അതിലെ അംഗങ്ങൾ ഭാരവാഹികൾ ശിക്ഷിക്കുകയും ചെയ്യുമെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത്